ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ്. ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കം ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമടക്കം ഇത്തരത്തിൽ കരിങ്കൊടി വീശുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ല് വരെ എറിഞ്ഞ വിരുന്നന്മാരുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലായി നടക്കുന്ന നവകേരള സദസ്സിൽ സാമ്പത്തികപരമായി കേരളം അതിന്റെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ദൂർത്തടിച്ചുകൊണ്ടുള്ള യാത്രക്കെതിരെ ശബ്ദമുയർത്തുന്ന ജനങ്ങളുണ്ട് ഇവിടെ. യൂത്ത് കോൺഗ്രസ് എന്ന യുവജന സംഘടനയ്ക്ക് അല്ലെങ്കിൽ KSU എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അത്തരത്തിലുള്ള ഒരു യാത്രയിൽ പ്രതിഷേധമറിയിക്കുവാനുള്ള അവകാശമുണ്ട്. അവർ ആരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല, അവർ ആരുടെയും ശരീരം നോവിച്ചിട്ടില്ല. സാധാരണയായി രാഷ്ട്രീയ കേരളത്തിൽ നടക്കാറുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് അവർ ചെയ്തത്. അതിന് പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. പക്ഷേ സംഘാടകർ എന്ന പേരിൽ ക്രൂരമായി ഹെൽമറ്റും പൂച്ചട്ടിയും അടക്കമുള്ളവർ ഉപദ്രവിക്കുന്ന SFI DYFI പ്രവർത്തകർക്ക് എന്തധികാരമാണ് അതിനുള്ളത്? കോതമംഗലത്ത് നടന്ന ഒരു പ്രതിഷേധത്തിലെ ക്രൂരമായ രക്ഷാപ്രവർത്തനം കാണാം. നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ വളരെ അപകടകരമായ രീതിയിൽ മർദ്ദിക്കുകയും ആഴമേറിയ കനാലിലേക്ക് പിടിച്ചു തള്ളുകയും ചെയ്യുന്നത് ഏത് ധാർമ്മിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്? ഇനി അത്തരത്തിൽ മർദ്ദിക്കുന്ന ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട ഗതികേടിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുന്നു. നവകേരളത്തിന്റെ യാത്ര ആരംഭിച്ച സമയം തൊട്ട് ഇതുവരെ പലയിടങ്ങളിലായി പലതരത്തിലുള്ള ആക്രമണങ്ങൾ അടക്കം നടത്തിയാണ് ഈ യാത്ര മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടി പ്രവർത്തകനെ തന്നെ വളഞ്ഞിട്ട് അടിച്ചവശനാക്കുന്ന തരത്തിലേക്കും അയാൾ ഈ പ്രസ്ഥാനം വിട്ടുപോകുന്ന രീതിയിലേക്ക് വരെ എത്തി. യൂത്ത് കോൺഗ്രസ്സുകാരെന്താ ഇങ്ങനെ നടന്ന് തല്ലുകൊള്ളുന്നത്? അവർക്കൊന്ന് തിരിച്ചടിച്ചുകൂടെയെന്ന് മനസ്സിൽ ചോദ്യം വരുന്നവർക്കുള്ള മറുപടിയാണ് വിവാദപരമായ തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത്. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇന്ന് ഒരു വിദേശ നമ്പറിൽ നിന്നാണ് വരുന്നത്. ആ വികാരങ്ങളെ ഒന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നില്ല, വികാരങ്ങളെല്ലാം പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കുകയാണ്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിതമായി പോയി അവരെ തിരിച്ചടിക്കണം എന്നോട് രാവിലെ വിളിച്ചു പറഞ്ഞൊരു സഹോദരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ലീവിന് വന്നിട്ടുണ്ട് എറണാകുളത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എറണാകുളത്താണ് ഈ സംഘർഷങ്ങളെല്ലാം തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ എറണാകുളത്ത് തന്നെ നിൽക്കുന്നത് നേരെ നമുക്ക് എറണാകുളം ജില്ലയിൽ ഇന്നലെ അടികൊണ്ട ഓരോരുത്തരുടെ ലിസ്റ്റായിട്ട് നമുക്ക് എടുക്കാം, തിരിച്ചടിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കില്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തെരുവിൽ ഗുണ്ടായിസം കാണിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല എൻ്റേത്. അങ്ങനെ ഒരു സന്ദേശം, അങ്ങനെ ഒരു ലെസൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൊടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അതിശക്തമായ ആശയ പോരാട്ടം നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആശയ പോരാട്ടം നടത്തുമ്പോൾ നിരന്തരമായി കായികമായി ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ പ്രതിരോധം ആ തരത്തിൽ ആലോചിക്കാമെന്നല്ലാതെ ഓരോരുത്തരെ CPM ഒക്കെ ചെയ്യുന്നത് പോലെ ഓരോ ആളുകളുടെ പേരെഴുതി 1, 2, 3 എന്ന് പറഞ്ഞ് വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനുമായി എന്റെ സഹപ്രവർത്തകരെ വിടാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ നിലയിൽ ഞാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്റെ ഒരു സഹപ്രവർത്തകനെ തെരുവിൽ കിടന്ന് അടികൊണ്ടായി ആരെങ്കിലും ആക്രമിച്ചതിന്റെ കേസിൽ പ്രതിയായി നേടുന്ന ഒരു കരുത്തുറ്റ ഇമേജും നേടാനായിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ ഞാൻ തയ്യാറല്ല. അതിന് എന്റെ സഹപ്രവർത്തകർ തല്ലുകൊള്ളാതിരിക്കാൻ സംരക്ഷിക്കേണ്ടത് അതെന്റെ ബലഹീനതയായി ഈ സമൂഹം കരുതുന്നുണ്ട് എങ്കിൽ എന്റെ സഹപ്രവർത്തകരുടെ കാര്യത്തിൽ ഞാൻ അങ്ങേറ്റം ബലഹീനനാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ആശയങ്ങളെ ആശയം കൊണ്ട് എതിർക്കാൻ കഴിയാത്ത ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ആകെയുള്ള ആൽബലത്തെയും കയ്യൂക്കിന്റെയും കരുത്തിൽ ആക്രമണ മനോഭാവത്തോടുകൂടി പ്രതികരിക്കേണ്ട തരത്തിലേക്ക് ആശയ പ്രതിഷേധ ദാരിദ്ര്യം സംഭവിച്ചോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സർവസമാധാനം എന്ന കോൺഗ്രസിന്റെ പഴയകാല ആശയത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം, അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നവകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയിൽ സ്ഥാനമുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. പോലീസ് സേന ആവശ്യത്തിന് വേണ്ട ശബരിമല അടക്കമുള്ള പലയിടങ്ങളിലും ആവശ്യത്തിന് പോലീസ് ഇല്ല. എല്ലാവരും നവകേരള സദസ്സിനോടൊപ്പമാണ്. ശബരിമലയിലെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസിനാവുന്നില്ല, അതിനുള്ള പോലീസ് ഇല്ല. ദേവസ്വം ബോർഡിനെതിരെ വിമർശനങ്ങളും ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ
കോടതിയുടെ അരികിൽ നിന്ന് വരെ പോലീസിന് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരും. മന്ത്രിമാരെ മാത്രമല്ല സാധാരണക്കാരനെ സംരക്ഷിക്കുക എന്നതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്നതായിരുന്നു പ്രധാനമായുള്ള വിമർശനം. പൊതുസ്ഥലത്ത് വെച്ച് പ്രതികളെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്തില്ല എന്നും കോടതി വിമർശിച്ചു. അങ്ങനെ കേസെടുക്കാൻ പറ്റുമോ? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരല്ലേ അവർ? സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവാണ് കേരളത്തിനുള്ളത് എന്ന് KSU അടക്കമുള്ള നേതാക്കന്മാർ പറയുമ്പോൾ നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങളെ പറ്റി VD സതീഷിന് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഇപ്പോ ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം. ആരാന്റെ മക്കളെ റോട്ടിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു സാഡിസ്റ്റിന്റെ മനസ്സാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നുള്ളത് എന്ന് പറയാൻ എനിക്ക് ദുഃഖമുണ്ട്. ആക്രമണം ആര് നടത്തിയാലും അത് തെറ്റാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തിൽ പ്രതിഷേധിക്കുവാനുള്ള അവകാശം എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. അതിനെ കയ്യൂക്കിന്റെ ബലം കൊണ്ട് അക്രമിച്ചില്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തെറ്റായ രാഷ്ട്രീയം തന്നെയാണ്. ആശയം കൊണ്ട് പോരടിക്കുന്ന നേതൃത്വം കോൺഗ്രസിന് ആവശ്യമാണ്. പക്ഷേ നിരന്തരമായി തെരുവിൽ കിടന്ന് സഹപ്രവർത്തകർ തല്ലുകൊള്ളുമ്പോൾ അതിനെതിരെ ആശയം കൊണ്ട് മാത്രം പ്രതികരിക്കുന്നതും ശരിയായ ഭാഷ്യമല്ല. ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും തങ്ങളുടെ നേതാക്കന്മാരുണ്ട് എന്ന ഉറപ്പിന്റെ പുറത്തായിരിക്കും ഏത് പ്രവർത്തകനും സമരമുഖങ്ങളിൽ സജീവമാകുന്നത്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ടത് നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്.